നമസ്കാരം. മലയാള ടെലിവിഷൻ ചാനലുകളുടെ ഒരു ഉൽപ്പന്നമാണ് ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വിഷം ഈ സമൂഹത്തിലേക്ക് തുപ്പുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷം വമിക്കുന്ന കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ. നിഷ്പക്ഷൻ അല്ലെങ്കിൽ നിഷ്കു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. പേര് ശ്രീജിത് പണിക്കൻ. കഴിഞ്ഞ ദിവസം ഈ നാട്ടിലെ മാധ്യമരംഗത്തെ ഏറ്റവും നിലവാരമില്ലായ്മയുടെ പര്യായമായ ഒരു ചാനൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണാനിടയായി. അത് ആലപ്പുഴയിൽ ഈ അടുത്ത കാലത്ത് ഒരു രോഗിയെ, അതായത് കോവിഡ് രോഗിയെ ശ്വാസംമുട്ടലിനെ തുടർന്ന് രണ്ട് ചെറുപ്പക്കാർ പിപിഇ കിറ്റ് ധരിച്ച് ബൈക്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനെ ഒരുതരം മനോവൈകല്യമുള്ള തരത്തിൽ വിമർശിച്ചതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഈ നാട്ടിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പലരും അദ്ദേഹത്തെ ബോയ്കോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇനി പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുത്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ അദ്ദേഹം വിശദീകരിച്ചത്. ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെയോ അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഒന്നും അത്രത്തോളം അറിവുള്ളവരൊന്നുമല്ല. എന്നിരുന്നാലും നിങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ചില സെന്റൻസുകൾ കേട്ടാൽ മനസ്സിലാക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ്. ബ്രെഡിനിടയിൽ ജാം പുരട്ടും പോലെ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനെ സാൻഡ്വിച്ച് എന്നുള്ളൊരു പദവുമായിട്ട് കണക്ട് ചെയ്ത് വലിയ മാന്യനാവാൻ ശ്രമിച്ചു. ശ്രീജിത്തെ, ശ്രീജിത്ത് ഐ ഐ എമ്മിൽ പഠിച്ചു എന്ന് കരുതി വകതിരിവുണ്ടാകണമെന്നില്ല. വിദ്യാഭ്യാസം ഒരു വ്യക്തിക്ക് വകതിരിവുണ്ടാക്കുമായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം ശ്രീജിത്ത് പണിക്കർ നടത്തില്ലായിരുന്നു. ഇൻ കേസ് അല്ലെങ്കിൽ ഒരു പക്ഷേ ശ്രീജിത്തിനെ അല്ലെങ്കിൽ ശ്രീജിത്തിന്റെ സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ഏതെങ്കിലും ഒരു യുവാവിനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്വന്തം സഹോദരിയോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പെങ്ങള സ്ഥാനത്തുള്ള ആരെങ്കിലുമോ ഇങ്ങനെ നടുക്കിരുത്തിക്കൊണ്ടുപോയാൽ അത് ബ്രെഡിനിടയിൽ ജാം പുരട്ടിയതാണെന്ന് പറയാൻ ശ്രീജിത്തിന് പറ്റൂ. അല്ലെങ്കിൽ ശ്രീജിത്തും സഹോദരിയും ഒരാളെ കൊണ്ടുപോകുമ്പോൾ വേറൊരാൾ ഇത്തരത്തിലൊരു കമന്റ് പറഞ്ഞാൽ, ഈ ബ്രെഡിനിടയിൽ ജാം പുരട്ടിയ ഒരു രീതി പറഞ്ഞാൽ ശ്രീജിത്ത് അതിനെ അങ്ങ് തമാശയായിട്ടും കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെയും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെയൊക്കെ ഭാഷയിൽ അങ്ങ് എടുക്കുമോ എന്ന് മാത്രം ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാകും. എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ആ ഇന്റർവ്യൂവിൽ ഇരുന്ന് അടിച്ചത് അല്ലെങ്കിൽ ആ അഭിമുഖത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തത്? അദ്ദേഹത്തിന് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ഒരു ഒരു മണിക്കൂർ സമയം കൊടുത്തിരിക്കുന്നു. അതായത് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും വെള്ളപൂച്ചി എടുക്കണമല്ലോ തോന്നിവാസം പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തോന്നിയതല്ല ശ്രീജിത്ത് ഉദ്ദേശിച്ചത്, ക്യാപ്സ്യൂളാണ് പോലും. നിങ്ങളുടെ ഈ അശ്ലീലതയൊക്കെ കേട്ടാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. വലിയ സ്ത്രീവിരുദ്ധത സംസാരിച്ചതിന് ശേഷം അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അത് ഓക്സ്ഫോർഡിൽ സാൻഡ്വിച്ച് ആണ് അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ, അത് മൂന്നാല് പത്രങ്ങളിൽ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ചത് സാൻഡ്വിച്ച് പരാമർശമൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് അശ്ലീല ചുവയുള്ള വർത്തമാനം തന്നെയാണ്. പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തോ സംഘികൾക്ക് വലിയ അപ്പോസ്തലനാണ്. പക്ഷേ സംഘികൾക്ക് മാത്രമേ അപ്പോസ്തലനായിട്ടുള്ളൂ. നിങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ഐ ഐ എമ്മിൽ പഠിച്ച ആളാണ്, നിങ്ങൾക്ക് എന്തോ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയല്ല, സർവകലാ വല്ലഭനാണെങ്കിൽ പോലും നിങ്ങളുടെ വകതിരിവ് വട്ടപൂജ്യമാണ്. അത്രയേ ഉള്ളൂ നിങ്ങളെ കുറിച്ച് പറയാം. എന്നിട്ട് ഈ നാട്ടിലെ ബാക്കിയുള്ളവരെ വിമർശിക്കാറങ്ങയാണ്. സ്വന്തം അമ്മയോ പെങ്ങളെയോ ഒക്കെ ഇതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? അതിനെ ഇതുപോലെ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജുമായിട്ടുള്ള ഡിക്ഷണറി ആയിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് ആ രീതിയിൽ അതിനൊരു വ്യാഖ്യാനം കണ്ടെത്തുമോ? അപ്പോ മറ്റുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷേപവും സോഷ്യൽ മീഡിയയിലൂടെ പറയാം. തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയ്യോ, എന്റെ വീട്ടുകാരെ പറഞ്ഞു എന്നുള്ള തരത്തിൽ നിങ്ങൾ ഓരിയിടുന്നത് ഈ നാട് കാണേണ്ടി വരും. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ വലിയ മാന്യനെന്നോ അല്ലെങ്കിൽ വിദഗ്ധനായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്, ഞാൻ വലിയ തോതിൽ വിദഗ്ധമായി സംസാരിക്കും, അതിനിടയിലൂടെ നിങ്ങൾ അശ്ലീല ചുവയുള്ളതും ബാക്കിയുള്ളവരെ അവഹേളിക്കുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഈ നാട്ടിലുള്ളവർ അത് തിരുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ വളരെ കാംബ്രിഡ്ജ് ഡിക്ഷണറിയും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടെന്ന് നിരത്തേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ സംഘി ചാനലിൽ പോയിരുന്ന ഈ വർത്തമാനം പറഞ്ഞു എന്ന് കരുതി ശ്രീജിത്തിനെ ഈ നാട്ടിൽ ആരും വെള്ളപൂശിയിട്ടൊന്നുമില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾ ആദ്യം ഇത്തരത്തിലുള്ള വകതിരിവില്ലാത്തവരെ ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്താണ് സമൂഹത്തിന് ഇദ്ദേഹം ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ വിടുവായത്തിനും അടിക്കുകയാണ്. അത് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സമൂഹ നന്മയ്ക്കായി എന്താണ് ശ്രീജിത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട സന്ദർഭമാണ്. ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. സോഷ്യൽ മീഡിയയിൽ ആർക്ക് വേണോ കിടന്ന് കുറയ്ക്കാം, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ശ്രീജിത്ത് അതിൽ കിടന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്
ആരും മുഖവിലക്ക് എടുക്കേണ്ട കാര്യമില്ലെന്നാണ്. ഇതിന് മറുപടി കൊടുക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വകതിരിവുകേടുകൾ ഈ നാട്ടിൽ വലിയ താരമായി മാറുന്നത്. ഇതിനെയൊക്കെ അവഗണിച്ച് ഒഴിവാക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഈ നാട്ടിൽ ഒരു ഏറാൻ മൂളികളാണെന്ന് വേണം നമ്മൾ വിമർശിക്കേണ്ടത്. അല്ലാതെ ഇവർക്ക് മറുപടി കൊടുക്കാനും ഈ വകതിരിവില്ലായ്മയെ ഏറ്റെടുക്കാനും ഈ സമൂഹം തയ്യാറാകുന്നതുകൊണ്ടാണ് ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം തോന്നുന്നത്. സംഖ്യകൾക്ക് ആവശ്യമാണെങ്കിൽ അവർ പൊക്കിക്കൊണ്ട് നടക്കട്ടെ. ഈ നാട്ടിൽ ഏത് മലിനജലത്തെയും അവർ പൊക്കിക്കൊണ്ട് നടക്കുകയാണോ? എന്തായാലും ഒരു കാര്യം പറയാം, സെപ്റ്റിക് ടാങ്ക് തുറന്നാൽ ഒരിക്കലും മുല്ലപ്പൂവിന്റെ മണം വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ശ്രീജിത്തിന്റെ വാ തുറന്നാൽ ഇതിനേക്കാൾ നല്ല ഭാഷാ പ്രയോഗങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കാത്ത തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമോ എന്നും ആരും കരുതേണ്ട. സെപ്റ്റിക് ടാങ്കിന്റെ വാ തന്നെയാണ് ശ്രീജിത്ത് പണിക്കരുടെ വാ എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം ദുർഗന്ധം ഭവിക്കുന്ന ഡയലോഗ് അടിച്ചിട്ടും വളരെ സാധാരണക്കാരായ ചെറുപ്പക്കാരാണ് അവരുടെ സഹായത്തിന് വേണ്ടി എത്തിയവരെ ഈ രീതിയിൽ അവഹേളിച്ചതിന് ശേഷം സാൻഡ്വിച്ചിങ് എന്ന് പറയുന്ന വാക്കിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീജിത്ത് കേരള ജനതയുടെ പൊതുബോധത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടണ്ട, വ്യാപനപ്പെടണ്ട. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ മോശം തന്നെയാണ്, അങ്ങനെ തന്നെ കരുതിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ആ മോശം ചിന്താഗതിയായതുകൊണ്ടാണ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് വട്ടപൂജ്യമായത് ഈ നാട്ടിൽ. നിങ്ങൾ കുറെ ഘോരം ഘോരം പ്രസംഗിച്ചല്ലോ. ഈ നാട്ടിലെ ഓരോ പ്രവർത്തനങ്ങളെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഒരു സംഖ്യയായ നിങ്ങൾ, എന്നിട്ട് ആ രാഷ്ട്രീയം മറച്ചു വെച്ചിട്ട് രാഷ്ട്രീയ നിരീക്ഷകനാണ് പോലും, എന്തോ നിരീക്ഷകൻ, മോദിയുടെ കുഴലൂത്തുകാരനായ നിങ്ങൾ എന്തോ രാഷ്ട്രീയ നിരീക്ഷകനാണ്. നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല, നിങ്ങൾ ബി ജെ പിയുടെ ഒരു കുഴലൂത്തുകാരനായ ഒരു രണ്ടാംകിട രാഷ്ട്രീയക്കാരൻ. എന്നിട്ട് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ്, എനിക്ക് രാഷ്ട്രീയമില്ലെന്നൊക്കെ നിങ്ങൾ തള്ളിമറിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും അത് തൊണ്ട തൊടാതെ അങ്ങ് വീഴണമെന്നാണോ കരുതുന്നത്? ആരെയും വായിക്കൊന്ന് എന്ത് പറയാം, അവഹേളിക്കാം എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ നിരീക്ഷകന് ചേർന്ന പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചു കാലമായി തുടങ്ങിയിട്ടുണ്ട്, ഈ നാടിനെ ഏതൊക്കെ തരത്തിൽ അവഹേളിക്കാൻ പറ്റുമോ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടാകാം, അതിൽ നിങ്ങൾക്ക് വിമർശിക്കാം, കാര്യങ്ങൾ പറയാം. പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അവഹേളിച്ചാൽ ഈ നാട് ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ശ്രീജിത്ത് പണിക്കരല്ല, അത് ശ്രീജിത്ത് പണിക്കരുടെ ഗോഡ്ഫാദറായ നരേന്ദ്രമോദി ചെയ്താലും ഈ നാട്ടിൽ വിമർശിക്കപ്പെട്ടിരിക്കും, അതിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ എന്തോ വലിയ വിദ്യാഭ്യാസം ഉള്ളവരാണ്, വലിയ ആഢ്യത്തോടെ കുടുംബത്തിൽ ജനിച്ചാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്തരത്തിലുള്ള വകതിരിവില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ വാക്കുകൾ കൊണ്ട് വളച്ചൊടിക്കാമെന്ന് നിങ്ങൾക്ക് വിദഗ്ധമായി അറിയാമെന്ന് കരുതി എന്ത് തോന്നിയവാസവും പറഞ്ഞിട്ട് കാംബ്രിഡ്ജും ഓക്സ്ഫോർഡിന്റെ ഡിക്ഷണറി എടുത്തുകൊണ്ട് വന്നൊന്നും ഇങ്ങോട്ട് നിരത്തണ്ട. അത് ആ ജനൻ ടി വിയിൽ ഇരുന്ന അവതാരകന്റെ കയ്യിലോ അല്ലെങ്കിൽ സംഘപുത്രന്മാരുടെ ഏതെങ്കിലും ആത്മീയ കേന്ദ്രങ്ങളിൽ കൊണ്ടുകൊടുത്താൽ അവർ കൊണ്ടുതൊടാതെ വിഴുങ്ങിക്കോളും. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീജിത്ത് പണിക്കർ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ, ഏതെങ്കിലും സ്ത്രീകളെ ഇതുപോലെ അവഹേളിക്കുന്നതിന് മുന്നേ, സ്വന്തം സഹോദരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ സ്ഥാനത്ത് നിർത്തി ഇത്തരത്തിൽ ജാം പുരട്ടുമോ എന്ന് ആലോചിച്ചാൽ മതി, അതിന് കൃത്യമായ ഉത്തരം കിട്ടും. ബാക്കിയുള്ളവന്റെ തോളിൽ എന്ത് അവഹേളനവുമാകാം, സ്വന്തം കുടുംബത്തിൽ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ എന്നും വലിയ രാഷ്ട്രീയ നിരീക്ഷകനായി ഈ സമൂഹത്തെ വിമർശിക്കാൻ വരേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.